നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും കോൺഗ്രസ് വലിയ തോൽവി നേരിട്ടുവെങ്കിലും ചിലയിടങ്ങളിൽ കോൺഗ്രസ് അഭിമാനമായി മാറി. അതായത് തുടർച്ചയായി അധികാരം പിടിച്ചെടുത്ത മണ്ഡലങ്ങൾ BJPക്ക് വിട്ടുകൊടുക്കാതെ കോൺഗ്രസ് തന്നെ പിടിച്ചെടുത്തു. അതിൽ പ്രധാനമാണ് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ ഭാനുപ്രതാപൂർ മണ്ഡലം. ഈ മണ്ഡലം വീണ്ടും കോൺഗ്രസ് തന്നെ നിലനിർത്തി. ഛത്തീസ്ഗഡിലെ ഭരണകക്ഷിയായ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിജയം ഏറെ നിർണായകമായിരുന്നു. ഈ വിജയത്തോടെ 2018 ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയായ കോൺഗ്രസിൽ നിന്നും പ്രതിപക്ഷമായ BJP തുടർച്ചയായ 5 പരാജയം ഏറ്റുവാങ്ങിയെന്ന പ്രത്യേകതയും ഭാനുപ്രതാപൂർ ഉപതിരഞ്ഞെടുപ്പിനുണ്ട്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാവിത്രി മാണ്ഡവി 21,171 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJPയുടെ ബ്രഹ്മാനന്ദ് നേതമിയെ തോൽപ്പിച്ചത്. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയായിരുന്നു മണ്ഡലത്തിൽ ഏർപ്പെടുത്തിയത്. സിറ്റിംഗ് കോൺഗ്രസ് MLA മനോജ് സിംഗ് മാണ്ഡവിയുടെ മരണത്തെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. മനോജ് സിംഗ് മാണ്ഡവിയുടെ ഭാര്യയാണ് സാവിത്രി മാണ്ഡവി. ഭാനുപ്രതാപൂരിലെ ജനങ്ങൾ കഴിഞ്ഞ 4 തന്റെ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിയെന്നായിരുന്നു ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ പറഞ്ഞത്. അതേസമയം BJPയെ പരിഹസിച്ചുകൊണ്ട് വോട്ടെണ്ണലിൽ കണ്ട 2 പോലും നേടാൻ പ്രതിപക്ഷ പാർട്ടി പാടുപെടുകയാണെന്നായിരുന്നു 3 സർവ ആദിവാസി സമാജിന്റെ, അതായത് SAS സ്ഥാനാർത്ഥിയായ കോറം വ്യക്തമാക്കിയത്. അതേസമയം ഈ വിജയത്തോടെ 90 സംസ്ഥാന നിയമസഭയിൽ കോൺഗ്രസിന്റെ എണ്ണം 71 നിലനിർത്തി. 2018 സംസ്ഥാനത്ത് 90 സീറ്റുകൾ നേടി കോൺഗ്രസ് വൻ വിജയം നേടിയപ്പോൾ BJP വെറും 15 സീറ്റുകളായിരുന്നു നേടിയത്. JCC, ബഹുജൻ സമാജ് പാർട്ടി സഖ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് യഥാക്രമം 5-2 സീറ്റുകളും നേടി. 2019 ദന്തേവാഡ, ചിത്രകോട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലും 2020 മാർവാഹി സീറ്റും പിന്നീട് ഈ വർഷം ഏപ്രിലിൽ ഗൈരാഘട്ട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ അഭിമാനം തകർക്കാത്ത മണ്ഡലങ്ങൾ.